ഫ്രഷ്ലീസ് കുക്കിംഗ് ബാസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല കൊതിയാവുമെന്ന് എനിക്കറിയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉണക്ക ചെമ്മീനാണ്. നന്നായിട്ട് നീറ്റാക്കി എടുത്ത് ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിത് കഴുകിയെടുത്തതാണ്. ചിലപ്പോൾ ഫുള്ളായിട്ടായിരിക്കും ചിലർ വാങ്ങിക്കുമ്പം കിട്ടുന്നത്, അതെല്ലാം നീറ്റാക്കി എടുക്കണം. ഇതെനിക്ക് ഇങ്ങനെ തന്നെ ഇത്രയും നീറ്റാക്കി അത് പാക്കറ്റിനകത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഫ്രൈ പാനിനകത്തേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി, അപ്പം വിനാഗിരിയും നമ്മുടെ ഉണക്ക ചെമ്മീനും കൂടെ നന്നായിട്ട് ഇളക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കുന്ന പാകത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണേ. അടി പിടിക്കാതെ വെള്ളം കുറച്ച് പറ്റാൻ തുടങ്ങുമ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കാം. നമ്മൾ എണ്ണയൊന്നും ഇപ്പോൾ ഒഴിച്ചിട്ടില്ല. മീനിവിടെ ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത്രയും സമയം ചെയ്തത്. ഇനി ഈ പാത്രം നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് 3 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 9 വറ്റൽമുളക്, 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്, 1 നുള്ള് ഉലുവ, 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഇതൊരു മുഴുത്ത തണ്ടായതുകൊണ്ട് അതും, ഇനി ഒരു ചെറിയ തണ്ടും കൂടാ ഞാൻ ഇട്ടേക്കുന്നത്. കറിവേപ്പിലയൊക്കെ ഒരു തണ്ടും കൂടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കണം. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത ഉണക്കച്ചമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കും ആദ്യമേ എണ്ണയ്ക്കകത്ത് ഈ മുളകങ്ങ് വറുത്തെടുത്താൽ പോരെയെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഈ തേങ്ങ ഇങ്ങനെ വറുത്ത് വരുന്തോറും അതിൻ്റെ എണ്ണ, ഇത് കണ്ടോ, ഈ മുളകയിലോട്ട് എണ്ണ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടന്ന് തന്നെ ഇത് ഫ്രൈ ആകുമ്പം അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ ആദ്യമേ ഇട്ട രീതിയിലല്ലല്ലോ മുളകിപ്പം അത് മൂത്ത് വരുന്നുണ്ട്. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ മുളകും മൂക്കുന്നുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനോ. ആകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ, തേങ്ങ ഇട്ടിങ്ങനെ മൂപ്പിക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന് തേങ്ങ വറുത്ത് കിട്ടിയാൽ പിന്നെ ഈ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് ക്ഷമയോടുകൂടി ഇതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണമെന്ന് മാത്രം. നമ്മൾ ഇതിനകത്തൊന്നും ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ. ഇളക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ക്രിസ്പിനെസ് ആയിക്കൊണ്ടിരിക്കുന്നത്. മുളകൊക്കെ ആണെങ്കിലും, ഇത് കണ്ടോ, മുളകൊക്കെ ആണെങ്കിലും മൂത്ത് വരുന്നത് നമുക്ക് മനസ്സിലാകും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണേ. അതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് തേങ്ങ വരിവിടെ എടുത്തത്. കാരണം നമ്മളിതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തീരുന്നത് അറിയത്തില്ല. അപ്പോൾ കുറച്ച് അളവില്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ കറക്റ്റ് ഇവിടെ പാകമായിട്ടുണ്ട്, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് അങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഈ ചൂട് പാത്രത്തിലിരുന്ന് തന്നെ കുറച്ചും കൂടെ മൂത്തോളൂ. അപ്പോൾ 2 മിനിറ്റും കൂടെ പാത്രത്തിൽ വെച്ചാൽ, ഈ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ വീണ്ടും ചൂട് കൂടി മൂപ്പ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീനും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് പൊടിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിക്കകത്ത് വെച്ച് പൊടിച്ചെടുക്കാം. അരകല്ലുള്ളവർ അരകല്ലിലും പൊടിച്ചെടുക്കാം, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ എല്ലാവർക്കും അരകല്ലില്ലാത്തതുകൊണ്ട് മിക്സിയിൽ അടിക്കാം. മീൻ ആദ്യമേ നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യമേ നമുക്ക് തേങ്ങ വറുത്തതിനകത്തുനിന്ന് മുളകൊന്ന് പൊടിക്കാം.
ഇനി ഇതിലേക്ക് ബാക്കി തേങ്ങയും അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുവാണേ. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ചേർക്കാം. ഈ സമയത്താണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തേങ്ങ പൊടിച്ചതിനകത്തോടെ നമുക്കിനിയും 5 ചുമന്നുള്ളിയും ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ഇത്രയും വലുപ്പത്തിലുള്ള വാളമ്പുളിയും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഉള്ളിയും ഇഞ്ചിയും ഇതിൻ്റെ കൂട്ടത്തിൽ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയും കൂടെ ചേർത്തൊന്നരയ്ക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെമ്മീൻ പൊടിച്ചതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരുമിയെടുക്കാം. പരിപാടി തീർന്നു, ഇത്രയും കാര്യമേ ഉള്ളൂ. തേങ്ങ മൂപ്പിക്കുന്നത് മാത്രം ഒന്ന് കുറച്ച് സമയം എടുത്തൊന്ന് ചെയ്താൽ ബാക്കിയെല്ലാം ഈസിയാണ്. പൊടിച്ചെടുക്കുന്നത് അംശയേ ഉള്ളൂ. ഒട്ടും എണ്ണയും തെളിഞ്ഞിട്ടില്ല. നമ്മൾ വേറെ എക്സ്ട്രാ എണ്ണയും ഒന്നും ചേർത്തിട്ടുമില്ല. ഉപ്പിൻ്റെ അളവ് തേങ്ങ പൊടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കണേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പും പുളിയൊക്കെ അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഈ ചമ്മന്തിപ്പൊടി ഇതുപോലെ ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചാൽ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കേടാകത്തില്ല. നമ്മൾ അധികം ചുമന്നുള്ളിയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അധികം കേടാകത്തില്ല. നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്താൽ ഫ്രിഡ്ജിനകത്തും വെക്കാം, വേണമെങ്കിൽ പുറത്തും വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചൂടൊക്കെ കൂടുതലുണ്ടെങ്കിൽ അകത്ത് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണേ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.